നമസ്കാരം, ഈ സി വി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ പന്തപ്ലാവ്. പ്രാദേശിക വാർത്തകൾ വിശദമായി. കനത്ത മഴയെ തുടർന്ന് തെന്മല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. 3 ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. സംസ്ഥാനത്തെ വീണ്ടും മഴ ശക്തമായതോടെ സർക്കാർ നിർദ്ദേശപ്രകാരം ഡാമുകളിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി തെന്മല പരപ്പാർ ഡാമിലെ ഷട്ടറുകൾ തുറന്നു. 3 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതമാണ് തുറന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച രാവിലെയാണ് ഷട്ടറുകൾ തുറന്നത്. പ്രളയ ദുരന്തത്തെ തുടർന്ന് മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവെന്ന പ്രചരണം വിവാദമുണ്ടാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഷട്ടറുകൾ തുറന്നത്. കല്ലടയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. KSRTC MD കെ ബി ഗണേഷ്കുമാർ MLA രൂക്ഷ വിമർശനം. AC റൂമിലിരുന്ന് ജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കുകയാണ് MD ചെയ്യുന്നതെന്നും MLA. KSRTC സർവീസുകൾ വെട്ടിക്കുറച്ചത് അക്ഷരാർത്ഥത്തിൽ ജനവഞ്ചനയാണ്. വിദ്യാർത്ഥികൾക്ക് പോലും സ്കൂളിൽ പോകാൻ കഴിയാത്ത വിധം യാത്രാ ദുരിതമാണ് KSRTC വരുത്തി വെച്ചിട്ടുള്ളത്. ടോമിൻ തച്ചങ്കരി MD ആയ ശേഷം AC റൂമിലിരുന്ന് സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശം നൽകുകയാണ്. സാധാരണക്കാരന്റെ അവകാശങ്ങൾ ലംഘിക്കുകയാണ് KSRTC MD ചെയ്യുന്നതെന്ന് KB ഗണേഷ്കുമാർ MLA ആരോപിച്ചു. ഇത് KSRTC തകർച്ചയിൽ കലാശിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. ഇടമനക്കാവ് ആയില്യ മഹോത്സവ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു MLA. ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കാൻ ആർക്കും അധികാരമില്ലെന്ന് KB ഗണേഷ്കുമാർ MLA. വിശ്വാസികളുടെ മനസ്സിന്റെ തീരുമാനങ്ങളാണ് പ്രധാനമെന്നും MLA. ശബരിമലയിൽ സ്ത്രീകളെ അകറ്റി നിർത്തിയിട്ടില്ല, നിയന്ത്രണം മാത്രമാണ് നിലവിലുള്ളത്. 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കെല്ലാം ശബരിമലയിൽ പോകാവുന്നതാണ്. ക്ഷേത്രാചാരങ്ങളിൽ ഇടപെടാൻ ആർക്കും അധികാരമില്ലെന്ന് KB ഗണേഷ്കുമാർ MLA പറഞ്ഞു. വിശ്വാസികളുടെ മനസ്സിന്റെ തീരുമാനമാണ് പ്രധാനമെന്നും MLA കൂട്ടിച്ചേർത്തു. ഒരു മതത്തിന്റെയും ആചാരങ്ങളിൽ കടന്നു കയറാൻ ആർക്കും അധികാരമില്ല, ഇത് തെറ്റായ സന്ദേശമാണെന്നും MLA ആരോപിച്ചു. ഇടമനക്കാവ് ആയില്യ മഹോത്സവ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു MLA. ജഗദ്ഗുരു ശങ്കരാചാര്യ ഹിന്ദുമതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് മടങ്ങിപ്പോയ ഭാരതത്തില് ഹിന്ദുക്കൾ മുഴുവൻ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചുകൊണ്ടു ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരക്രമങ്ങളും പൂജാക്രമങ്ങളും തൊട്ടാരകരെയും ഗുരുവായൂർ ഗുരുവിനൂരും അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ആദിശങ്കരനാണ്, ശങ്കരാചാര്യരാണ്, ജഗദ്ഗുരു ആദിശങ്കരനാണ് ക്ഷേത്ര ആരാധനകളും. അതിനുശേഷം ഇന്നത്തെ ഈ വിഷയങ്ങൾ കോടതിയോ സർക്കാരോ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ശബരിമല
സർക്കാരും മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും പ്രസിഡന്റും മന്ത്രിമാരും അഭിപ്രായം വന്ന ശരിയല്ല. അത് നമ്മൾ കേൾക്കേണ്ടതില്ല. കോടതി ഉത്തരവ് പാലിക്കാൻ നമ്മൾ സന്നദ്ധരാണ്. നമ്മുടെ ചുമതലയാണ്. കോടതി ആരോടും ശബരിമലയ്ക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ പോകാനേ പറഞ്ഞിട്ടില്ല. പക്ഷെ പോകാനിരിക്കുക എന്നുള്ളത് ഒരു ദൈവവിശ്വാസിയുടെ മനസ്സിന്റെ തീരുമാനമാണ്. അയ്യപ്പനെ ഭക്തിയുള്ള ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളും ഒരു സ്ത്രീ സഹോദരിയോ ഒരു മകളോ ഒരു അമ്മയോ ഈ പറയുന്ന ഒരു കാലയളവിലുള്ളവർ പോകുകയില്ല എന്നത് ഒരു സംശയമാകുകയാണ്. പോകുകയില്ല എന്നാണ് യാഥാർത്ഥ്യം. അത് നമ്മുടെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയമായിട്ടല്ല നടക്കുന്ന പൊതുവായ ഭക്തന് ഞങ്ങളുടെ പ്രാർത്ഥന യോഗം എന്ന ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു മതത്തിൻ്റെയും ആചാരങ്ങളിലേക്ക് കടന്നു കയറാം, അവരുടെ ചിന്തകളിലേക്ക് അവരുടെ പ്രാർത്ഥനാ രീതികളിലേക്ക് കടന്നു കയറാൻ നമുക്ക് അവകാശമുണ്ട്. ഒരു മരണകർത്താവിന് അവകാശം. അതുകൊണ്ട് ശബരിമലയിലേക്ക് പോകുമ്പോൾ ആശങ്കമല്ല. കോടതിയിൽ വേണമെങ്കിൽ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, തടയേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കോടതി എല്ലാ സ്ത്രീകളും 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള എല്ലാ സ്ത്രീകളും ബ്യൂറോ അയ്യപ്പ സേവാ സമിതി ഇളമ്പലിൽ നാമജപ പ്രതിഷേധം സംഘടിപ്പിച്ചു. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പട്ടാഴി ഇടവനക്കാവ് നാഗരാജ ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം നടന്നു. പ്രസക്ത ഭാഗങ്ങളിലേക്ക്.
വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.